നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റോഡ് അപകടങ്ങളിൽ ലോകത്ത് മരിച്ചവരെയും ഗുരുതരമായി പരിക്കേറ്റ് ജീവിക്കുന്നവരെയും അനുസ്മരിക്കുന്ന അന്തർദേശീയ ദിനമായിരുന്നു നവംബർ പതിനെട്ട് എല്ലാ വർഷവും നവംബറിലെ മൂന്നാമത്തെ ഞായറാഴ്ച വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് വിക്ടിംസ് ആയി ലോകമെമ്പാടും ആചരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് റോഡ് അപകടങ്ങൾ മൂലം ഇത്രയധികം മരണം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വസ്തുത അപകടത്തിൽപ്പെട്ടവർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാകും വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ റോഡ് ട്രാഫിക് പശ്ചാത്തലത്തിൽ എമർജൻസി മെഡിസിൻ അഥവാ അത്യാഹിത വിഭാഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഡോക്ടർ ക്യൂ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കിപ്പം അതിഥിയായി ചേരുന്നത് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഷിജു സ്റ്റാൻലിയാണ് ഡോക്ടർ സ്വാഗതം ഷോയിലേക്ക് ഡോക്ടർ ഈ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത് അതായത് റോഡ് ആക്സിഡന്റിൽ മരിച്ചവരെയൊക്കെ ഓർമ്മിക്കുന്നതിനായിട്ട് ഒരു ദിനം നമ്മുടെ നാട്ടില് നമ്മൾ നമ്മളെത്രയൊക്കെ ഡെവലപ്പായെന്ന് പറഞ്ഞാലും റോഡ് അപകടങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഒരു അപകടം നടക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇപ്പം മെയിൻ നമുക്ക് ഹൈവേസ് ഉണ്ട് ഈവൻ ഈവൻ എക്സ്പ്രസ് ഹൈവേ വരെ നമ്മുടെ നാട്ടില് ഉള്ള കാലഘട്ടമാണ് ഈ ഹൈവേസിലാണോ അല്ലെങ്കിൽ കുറച്ച് റൂറൽ ഏരിയാസിലാണോ എവിടെയാണ് ഈ അപകടങ്ങളുടെ തോത് കൂടുതലായിട്ട് നടക്കുന്നത് ആക്ച്വലി നമ്മളെല്ലാവരുടെയും ധാരണ ഈ ഹൈവേസ് ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്ന വെഹിക്കിൾസ് ഉള്ളത് കൊണ്ട് അവിടെയാണ് ആക്സിഡന്റ് കൂടുതലാണ് പക്ഷെ റീസെന്റ് ഞാനൊരു കേരളത്തെ കണക്കനുസരിച്ച് ഞാനൊരു ഫൈവ് ഇയേഴ്സ് ബാക്ക് സ്റ്റഡീസ് എന്ന് നോക്കി എനിക്ക് രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനെട്ട് വഴി കാണിക്കുന്നതിൽ നമ്മൾ ഹൈവേസിലുണ്ടായിരുന്ന ആക്സിഡൻറ്റ് എറൗണ്ട് നയൻ തൗസൻഡ് വരെ നമുക്ക് ഇൻക്രീസ് ഉണ്ട് എയ്റ്റ് തൗസൻഡ് ആയിരുന്നു ഇപ്പം ഇപ്പോൾ എയ്റ്റീൻ ആയപ്പോഴേക്കിട്ട് റൈസ്ഡ് റൈസ് ടു നയൻ തൗസൻഡ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേസും ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആയി ഇത് നോക്കി ഏറ്റവും രസകരമായിട്ടും നമ്മൾ അതർ റോഡ്സ് എന്ന് പറഞ്ഞ റൂറൽ ഏരിയയിൽ ട്വൻറ്റി വൺ തൗസൻഡ് വരെ ആക്സിഡൻസ് ആണ് രണ്ടായിരത്തി പതിനാലും അതിപ്പോൾ കൂടി ഇരുപത്തി രണ്ടായിരത്തിന് പുറത്തായിട്ടുണ്ട് അതായത് നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറം നമ്മൾ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ഈ നാഷണൽ ഹൈവേസിലും സ്റ്റേറ്റ് ഹൈവേയിലും ഒക്കെ ആയിരിക്കും അപകടം കൂടുതലുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളും ആ രീതിയിലായിരിക്കും റൂറൽ ഏരിയയിൽ ഉണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് പൊതുജനത്തിന്റെ മുന്നിലേക്ക് അത് അത്ര കണ്ട് വരുന്നതെന്ന് തോന്നുന്നില്ല പക്ഷെ ഇത് വളരെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കണക്കാണ് ഈ റൂറൽ ഏരിയയിലാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളത് ഡോക്ടർ ശരിക്കും ഈ ഒരു അപകടം ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അതിന്റെ കേസിന്റെ മൂലാമാലകളൊക്കെ പേടിച്ച ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ശരിക്കും ഇവർക്ക് ഒരു എമർജൻസി കെയർ കൊടുക്കാത്തത് കൊണ്ട് തന്നെയല്ലേ ഈ മരണത്തിന്റെ റേറ്റ് ഇത്രത്തോളം കൂടുന്നത് അതെ ഇപ്പോ മരണനിരക്ക് നോക്കിയാൽ ഇപ്പോൾ നിരക്ക് നോക്കിയാലേ എയ്റ്റി തൗസൻഡ് ലൈഫ്സാണ് ഇന്ത്യ മൊത്തം നോക്കിയാൽ മരണനിരക്ക് ഉണ്ടായത് അതിപ്പോൾ ഉള്ള കണക്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം അടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പുറം നിയർലി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡെത്ത് വരെ കൂടിയിരിക്കുന്നത് ഓരോ വർഷവും മൂന്ന് ശതമാനം വെച്ച് മരണനിരക്ക് കൂടുകയാണ് നമ്മുടെ ലോകമെമ്പാടും നോക്കിയാൽ ആ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൻ്റെ ആറ് ശതമാനം വരെ ഇന്ത്യയിലാണ് നടക്കുന്നത് ഈവൻ ദോ വി ഹാവ് ഓൺലി വൺ പേഴ്സൻറ്റ് ഓഫ് ദി വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം വെഹിക്കിൾ ഒരു ശതമാനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആറ് ശതമാനം ആക്സിഡൻസ് ഇന്ത്യയിലാണ് നടക്കുന്നത് അത് നോക്കിയാൽ ഇരുപത്തഞ്ച് ആക്സിഡൻസ് ഒരു പതിനായിരം വെഹിക്കിൾ വെച്ച് നടക്കുന്നുണ്ട് ഇതാണ് റേഷ്യോ അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ കൂടുതലും ഇനിഷ്യൽ കെയറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ബേസിക്കലി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കിയാൽ റൂറൽ ഏരിയയിൽ കൂടുതലുണ്ട് ആക്ച്വലി ട്രോമ കെയർ ഫെസിലിറ്റീസ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിറ്റി ലിമിറ്റിലാണ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇൻ ദ അർബൻ ഏരിയ ഇപ്പോൾ നമ്മൾ കേരളം നോക്കിയാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കിയാലും എല്ലാ സിറ്റി ലിമിറ്റിലും നമുക്ക് മേജർ ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ് മെഡിക്കൽ കോളേജസ് ഉണ്ട് എല്ലാ ഫെസിലിറ്റീസ് പക്ഷേ അതേസമയം സബ് ഏരിയാസ് ലൈക്ക് ഒരു സ്റ്റേറ്റ് ഹൈവേസിലാണെങ്കിൽ കൂടെ അതും പ്ലസ് റൂറൽ ഏരിയാസ് ഇവിടെ എല്ലാം ഹോസ്പിറ്റൽസ് അവൈലബിളി ഇല്ല അപ്പോൾ നമുക്ക് ആയിട്ടുള്ള കോമണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ടെറഷറി ത്രീ മീൻസ് കാറ്റഗറി നമ്പർ ലെവൽ ത്രീ ഉണ്ട് ലെവൽ ടു ഉണ്ട് ലെവൽ വൺ ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പോൾ അത് ലെവൽ ആണ് നമുക്ക് മെജോറിറ്റിയും ഹോസ്പിറ്റൽസ് റൂറൽ ഏരിയയിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്പർ ലിമിറ്റിൽ ഏരിയയിലും കിട്ടുന്നത് കാരണം ലെവൽ ത്രീ വരുമ്പോഴത്തേക്കിനെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അതൊക്കെ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ആൾക്കാരെ കെയർ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് അതും അവിടെ ഡോക്ടർ സ്റ്റാഫ് ഉണ്ടെങ്കിലും അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിസീസാണ് ഈ ചെറിയ ഡിസീസ് അല്ലെങ്കിൽ പിന്നെ മെറ്റേണിറ്റി ചൈൽഡ് ഹെൽത്ത് ഇതിനുള്ള അവയർനെസ് ഇങ്ങനത്തെ പ്രോഗ്രാംസാണ് കൂടുതൽ നടക്കുന്നത് അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് വന്നാൽ ഇവനൊരു ചെറിയൊരു ഫ്രാക്ചറോ അല്ലെങ്കിൽ മേജർ ചെറിയ ബ്ലീഡിങ് ഇഞ്ചുറീസോ ഉണ്ടായാൽ കൂടെ അവിടെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മോസ്റ്റ് ഓഫ് ദി ടൈം അവർ റെഫർ ചെയ്യുകയാണ് അടുത്ത ലെവലിലോട്ട് അടുത്ത ലെവലിൽ പോയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് പോലെ അവൈലബിൾ ഉണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലെടുത്തുണ്ട് എന്നാലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആക്ച്വലി ലെവൽ ടു എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ സർജൻ ഓർത്തപ്പെഡീഷ്യൻ ഇതെല്ലാം ട്വൻറി ഫോർ ഹവേഴ്സ് ഉണ്ടാവണമെന്നാണ് അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷേ അവിടെയും ഈ മേജർ സൂപ്പർ സ്പെഷ്യാലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് അവിടെയും കാറ്റഗറി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു മേജർ ഹെഡ് ഇഞ്ചുറി വന്നു അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ക്ലാസ് സർജൻ്റെ അവൈലബിലിറ്റി ആണ് ഇതൊന്നും നമുക്ക് അവിടെയും കാണില്ല അത് നേരെ റെഫർ ചെയ്തടുത്ത് ടെർഷറി സെൻറ്ററിലോട്ട് പോകും അതാണ് ലെവൽ വൺ അപ്പൊ ലെവൽ വണ്ണിൽ വരണമെങ്കിൽ ഇത്രയും കടമ്പുകൾ അതാണ് പല ആക്സിഡന്റ് നടന്നും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക അടുത്ത ഹോസ്പിറ്റലിൽ പോവുക പിന്നെ അടുത്ത ലെവൽ വണ്ണിലോട്ട് എത്തുക അപ്പൊ ഈ സമയം തന്നെ ഇവരുടെ ഗോൾഡൻ അവർ ട്രീറ്റ് ചെയ്യാനുള്ള ഗോൾഡൻ അവർ കഴിഞ്ഞ് കഴിയും അപ്പോൾ അവർ സർവൈവൽ റേറ്റ് വളരെ കുറവായിരിക്കും മരണനിരക്കും വരാം അതല്ലെങ്കിൽ മോബിലിറ്റി കടപ്പിലാവുന്ന അവസ്ഥയും കൂടാൻ സാധ്യതയാണ് പക്ഷെ ശരിക്കും ഇന്നത്തെ ഒരു എഴുതി നോക്കിയാൽ സെന്റേഴ്സ് കൂടുതലായിട്ട് എക്യുപ്ഡ് ആകണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ ഹോസ്പിറ്റൽ കെയർ നമ്മൾ ആ സൈറ്റിൽ കൊടുക്കേണ്ട പ്രൈമറി കെയർ അതും ഫെസിലിറ്റീസ് വളരെ കുറവാണ് അതും വളരെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പല ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇനി ഒരുപാട് നമുക്ക് അച്ചീവ് ചെയ്യാനിരിക്കുന്നു ഡോക്ടറെ അതുപോലെ ഈ ഒരു ആക്സിഡൻ്റിൽ പെട്ട ഒരാളെ നമ്മുടെ മുന്നിൽ കാണുമ്പം അവരെയും എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എത്രയും വേഗം എത്തിക്കുന്ന എത്തിക്കുന്നിടത്തോളം അവരെ രക്ഷിക്കാനുള്ള സാധ്യതയും കൂടും അങ്ങനെയല്ലേ അതെ അതെ നമ്മൾ ടൈം എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എല്ലാ ഇപ്പോൾ ആക്സിഡൻ്റ് മാത്രമല്ല ഏത് രോഗാവസ്ഥയായാലും പ്രത്യേകിച്ച് ആക്സിഡൻ്റിൽ നമ്മൾ ഓരോ ടൈമും കാരണം ബേസിക്കലി നമ്മൾ മരണം സംഭവിക്കുന്ന അവസ്ഥ ആക്സിഡന്റിൽ കൂടുതലും വരുന്ന ഒന്ന് ബ്ലീഡിങ് തന്നെയാണ് ബ്ലഡ് ലോസ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഇഞ്ചുറി ബ്ലഡ് ലോസ് അതുപോലെ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അതൊരു ബ്ലഡ് ലോസ് തന്നെ പെടും നമ്മൾ പുറമേ ബ്ലീഡിങ് അറിയില്ല ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടായ അങ്ങനെ മരണം പോകാം അല്ലെങ്കിൽ തലച്ചോറുണ്ടാവുന്ന ക്ഷതം മേജറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായി വരാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ആ സ്പൈനൽ കോർ സുഷ്ണനാടിക്ക് ഉണ്ടാകുന്ന തകരാറ് അപ്പോൾ ഇതെല്ലാം ആണ് നമ്മൾ കൂടുതലും മരണനിരക്കി കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ കിടപ്പിലാവുന്ന അവസ്ഥ അല്ലാതെ മൈന്യൂട്ട് അബ്രേഷൻ ചെറിയ ഓരോ ചതവെല്ലാം മിക്കവാറും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർ സുഖമായിട്ട് വീട്ടിൽ പോകും അപ്പോൾ ഈ മറ്റ് പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന കേസസ് നമുക്ക് അതിൻ്റെ ടൈമാണ് ഇപ്പോൾ കാരണം നമ്മളെ ശരീരത്തിലെ ഓരോ അവയവും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഓക്സിജനേഷൻ ഓക്സിജൻ ആണ് അപ്പോൾ ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ ശരീരത്തിൽ പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ വേണം അതുപോലെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളെ ശരീരത്തിൽ പ്രഷർ ആയിരിക്കണം നല്ലൊരു തലച്ചോറിൻ്റെ പ്രവർത്തനം കറക്റ്റ് ആയിരിക്കണം മറ്റ് സൂക്ഷ്മനാടിയുടെ പ്രവർത്തനം അപ്പോൾ ഇതെല്ലാം ഒരു വലിയൊരു മേജർ ആക്സിഡൻറ്റ് വരുമ്പോൾ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ബ്ലഡ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്റ്റിറേറ്ററി മെഷേഴ്സ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ അത് വേഗത്തിൽ വരുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് ഇത്ര സേഫ്റ്റിയോട് കൊണ്ടുവരുന്നതും അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടെ ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മൾ സൈറ്റിൽ നമ്മള് സൈറ്റില് നമ്മൾ മേജർ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കൺട്രോള് ആ സൈറ്റിൽ തന്നെ ചെയ്യാൻ നോക്കുക വെറുതെ എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന സമയം ബ്ലഡ് ലോസ് ഉണ്ടാകാതിരിക്കാൻ അതിന് മൂന്ന് പോയിന്റ്സ് ഓർത്താൽ മതി ഒന്ന് കംപ്രഷൻ ബാൻഡേജ് പിന്നെ ഇമ്മൊബിലൈസ് തെളിയും ഇപ്പം പറഞ്ഞാൽ കൈയ്യോകാലം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അനങ്ങാതിരിക്കുക പിന്നെ നമ്മൾ ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന് റൈസ് ചെയ്ത് എലിവേറ്റ് ദ ലിം ബ്ലീഡിങ് കൊണ്ടുണ്ടെങ്കിൽ കുറച്ച് പൊക്കി ഉയർത്തി കൊണ്ടുവരികയും കംപ്രഷൻ ബാൻഡേജ് നമ്മൾ വെറുതെ ടൈ ടൈന്നല്ല ചുറ്റിക്കെട്ടി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ടുള്ള രക്തോട്ടം കുറയാം അതുവരെ അതിലൊരു പാഡ് ചെയ്തതിന് ശേഷം കെട്ടുക പിന്നെ നമ്മൾ പൊട്ടലൊക്കെ ഉണ്ടായാൽ കെട്ടുന്ന ഓരോരു സ്പ്ലിൻ്റ് തടിക്കേഷനോ സ്കെയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറായിരുന്നാലും മതി മൾട്ടിപ്പിൾ റോൾസ് ആയിട്ട് മടക്കി നല്ലൊരു സപ്പോർട്ടിനെ വെച്ച് കെട്ടിക്കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ ബ്ലീഡിങ് കണ്ട്രോൾ ചെയ്യും അല്ലാതെ ആവശ്യമില്ലാത്ത കുറേ പൊടികളും മറ്റേ ഇതൊക്കെ വെച്ച് കെട്ടുന്ന രീതികളൊക്കെ ഒഴിവാക്കുക അത് ബ്ലീഡിങ്ങിൻ്റെ ഭാഗം അതുപോലെ ഏറ്റവും ആണ് നമ്മൾ സ്പൈനൽ കോഡ് പലപ്പോഴും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന വണ്ടിയിൽ ഇന്ന് ആളിനെ പിഴുതുകളെളിയിലെടുക്കുകയാണ് അതാണ് ശരിക്കും പറയുന്നത് കാരണം നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസും ഇല്ല ഒരു ഒരാക്സിഡൻറ്റ് നടന്ന ആ സൈറ്റിൽ വന്നാൽ ആക്ച്വലി പറഞ്ഞാൽ അത് ബ്രേക്ക് വണ്ടി പൊളിച്ച് ആളെ സപ്പോർട്ട് നെക്സ് സ്പൈൻ സപ്പോർട്ട് അതിൽ ഏറ്റവും ഹൈലി മൊബൈൽ പാർട്ട് നമുക്ക് വരുന്ന കഴുത്താണ് ഒരു ഇമ്പാക്റ്റ് വന്നാൽ സഡൻ ഒരു ഹൈപ്പർ ഫ്ലക്ഷൻ ആൻഡ് എന്ന് പറഞ്ഞാൽ കഴുത്ത് മുമ്പോട്ടോ പുറകോട്ടോ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ സ്പൈനൽ കോ ഡാമേജ് ഉണ്ടാകാം അപ്പോൾ ഈ സപ്പോർട്ട്സൊക്കെ വെച്ച് കൊണ്ടുവരാനുള്ള നമുക്ക് പരിമിതികളുണ്ട് എന്നാലും കഴിയുന്നതും ഇനി റെസ്പോൺസ് റെസ്ക്യൂറായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത് പ്രോപ്പർലി ട്രെയിൻഡ് ആണെങ്കിൽ ഏറ്റവും നല്ല സഹായം ഉണ്ടാകും കാരണം നട്ടെല്ലാം അനങ്ങാൻ പാടില്ല അതും കൊണ്ടുവരുന്ന വാഹനം ഇപ്പോഴും നമുക്ക് ആംബുലൻസ് സർവീസ് ഇത്രയും ഉണ്ട് എന്നാൽ കൂടെയും കഴിയുന്ന ഇപ്പോൾ ഉള്ള റേഷ്യ ഞാൻ നോക്കിയാലും കണ്ടത് മെജോറിറ്റിയും പ്രൈവറ്റ് വെഹിക്കിൾസ് ഓട്ടോറിക്ഷ ടാക്സി ഇതാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പം ഇതിലെല്ലാം നമുക്ക് നട്ടല് മടക്കാതെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ അപ്പം മടങ്ങുകയും ആ ഉണ്ടായ ശതത്തിനേക്കാളും കൂടുതൽ ഡാമേജ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്ന വഴിക്ക് തന്നെ വോമിറ്റ് ചെയ്യുക ആസ്പിറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തേക്ക് കയറി മരണം സംഭവിക്കാം പിന്നെ വെള്ളം കൊടുക്കുന്ന ശീലം സ്ഥിരമാണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ആദ്യം സോഡയോ വെള്ളമോ എന്തെങ്കിലും എടുത്ത് കൊടുക്കുക ഇതെല്ലാം പിന്നെ റിസ്ക് ഓഫ് വോമിറ്റിംഗ് കൂട്ടുക എന്നു പറഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുകയാണ് പിന്നെ ഹോസ്പിറ്റൽ എത്തിയാൽ തന്നെ ചിലപ്പോൾ ഉടനെ സർജറി ചെയ്യണമെങ്കിൽ പോലും ഇത് അറ്റ് റിസ്ക് നമ്മൾ ചെയ്യേണ്ടി വരും കാരണം ഒരു ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻ എപ്പോഴും നമ്മൾ പറയും തലേദിവസമേ അല്ലെങ്കിൽ രാത്രി ആഹാരം കഴിച്ചാൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞു പറഞ്ഞാൽ വെറും വയറ്റിലെ അടുത്ത ദിവസം ഓപ്പറേഷൻ എടുക്കത്തുള്ളൂ ചിലപ്പോൾ ഓപ്പറേഷൻ ഇങ്ങനെ വരുന്ന പേഷ്യൻറ്റിനെ നമുക്ക് ചിലപ്പോൾ റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും റിസ്ക് റിസ്ക് ആണ് ആണ് ഡോക്ടർ നമുക്ക് ഒരു കോളർ ഉണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഞാൻ ആണ് ആലുവയ്ക്ക് അടുത്താണ് ഡോക്ടറോട് സംസാരിച്ചോളൂ പറഞ്ഞോളൂ ഹലോ ഹലോ പറഞ്ഞോളൂ സാർ ഇങ്ങനെ എമർജൻസി മെഡിസിനെ കുറിച്ച് സാറ് വിശദീകരിച്ചു ഞാൻ കേട്ടു പക്ഷെ ഈ എമർജൻസി നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് മെയിൻ എനിക്ക് വിചാരിക്കുന്നത് നമ്മുടെ റോഡുകളുടെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ മെയിൻ ഉണ്ടാവുന്നത് അതെ ആ റോഡില് നമുക്ക് കുറച്ച് സേഫ് ആണെങ്കിൽ ഇത്രയുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് സാറ് ഒന്ന് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികാരികൾക്കും കുറച്ച് ഇതാവും നാട്ടുകാർക്കും കുറച്ച് ഇതാവും എനിക്ക് തോന്നുന്നു ഓക്കെ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ ഇതിൽ ബേസിക്കലി റോഡ് സേഫ്റ്റി ഒരു ആക്സിഡൻറ്റ് വരുന്നതിന് കാരണം ഒന്ന് റോഡ് സേഫ്റ്റി വെഹിക്കിൾ സേഫ്റ്റി പിന്നെ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ അതിലുള്ള ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഇത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ ആക്സിഡൻസ് ഉണ്ടാകുന്നത് അതിൽ ഒരു പരിധിവരെ നമുക്ക് റോഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ റോഡ് സേഫ്റ്റി ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണ് നമുക്ക് പല രീതിയിലും ബ്ലൈൻഡ് സ്പോട്ട്സ് ആക്സിഡൻറ്റ് ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആക്ച്വലി എന്നാൽ എന്നാലതിൽ ഇപ്പോൾ ഗവൺമെൻറ് അനുസരിച്ച് തന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോണ ഏരിയയിൽ കൂടുതലും ഫിഫ്റ്റി എങ്കിലും അതിനകത്ത് ട്രോമാ കെയർ ഫെസിലിറ്റീസും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആംബുലൻസും ഹൈവേസിലെല്ലാം വരുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഓൾ ഓവർ ഇന്ത്യ പക്ഷേ റോഡ് സേഫ്റ്റിയിൽ എനിക്കും ഉള്ള സജഷനിൽ ലൈക്ക് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ അവിടെ റെഗുലർലി ആക്സിഡൻ്റ് നടക്കുന്ന സൈറ്റ് അവിടെ അത് കറക്റ്റീവ് ആക്ഷൻസ് നമുക്ക് എടുക്കേണ്ട ഒരു പറഞ്ഞത് നല്ല കാര്യമാണ് ഡോക്ടർ ഇനി അറിയാനുള്ളത് നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഒരു ഡിപ്പാർട്ട്മെന്റ് മേധാവി കൂടിയാണ് എമർജൻസി മെഡിസിന്റെ ഏത് രീതിയിലുള്ള കേസുകളൊക്കെയാണ് കൂടുതലും ഈ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ വരാറുള്ളത് ഇപ്പോൾ ആക്സിഡൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ടെർഷറി സെൻറ്ററിലാണ് ലെവൽ വൺ ഹോസ്പിറ്റലിൽ ടെർഷറി സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി നമുക്ക് കിട്ടുന്ന റെഫറൽ കേസസും വരുന്നുണ്ട് അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് വരുന്ന കേസസ് ഉടനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും വരുന്ന കേസസ് ഹെഡ് ഇഞ്ചുറീസ് ആയിരുന്നു ഒരു സമയം വരെ കാരണം ഇപ്പോൾ റീസെൻറ്റ്ലി ഈ സേഫ്റ്റി ഹെൽമെറ്റ് കുറച്ച് റൂൾ വന്നതിന് ശേഷം ഹെഡ് ഇഞ്ചുറിയുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതും വരുന്നതെല്ലാം ഒന്ന് ഹെൽമെറ്റ് ഊരി പോവുക മിക്കവാറും സ്ട്രാപ്പ് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടിടത്തില്ല അല്ലെങ്കിൽ കറക്റ്റ് സൈസിലുള്ള ഹെൽമെറ്റ് കയറിയായിരിക്കുക പിന്നെ പില്ലിയൻ റൈഡേഴ്സ് ബൈക്കിന് പുറകിലിരുന്ന് യാത്ര ചെയ്തിട്ട് മറിഞ്ഞ് വീഴുന്നു വരുന്ന അങ്ങനെ ഹെഡ് ഇഞ്ചുറീസ് വരുന്നുണ്ട് പിന്നെ കൂടാതെ വരുന്ന ലോങ് ബോൺ ഫ്രാക്ചേഴ്സാണ് ഇപ്പോൾ തൊടലിൽ പൊട്ടൽ അല്ലെങ്കിൽ കൈകുത്തി വീണ് കൈയിലുള്ള ഫ്രാക്ചേഴ്സ് ഇതാണ് അടുത്ത് ആയിട്ട് കാണുന്നത് പിന്നെ അടുത്ത് കോമണായി വരുന്ന കേസാണ് ഈ ബ്ലണ്ട് ഇഞ്ചുറീസ് ലൈക്ക് നമ്മൾ ഈ പെട്ടെന്നുള്ള ഇമ്പാക്റ്റിൽ വയറിനകത്തുള്ള ഇപ്പോൾ ലിവറോ കിഡ്നി അങ്ങനെയൊക്കെ ചെറിയ ഇഞ്ചുറീസ് അകത്തുള്ളിലുണ്ടായ ആന്തരിയാവങ്ങൾക്കുണ്ടാകുന്ന ഡാമേജസ് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് കമ്പാരറ്റീവലി ലെസ്സാണ് നമ്മൾ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ സ്പൈനൽ ഡാമേജസ് വരുന്നുണ്ട് കൂടുതലും അല്ലെങ്കിൽ വീഴുക ബൈക്ക് ആക്സിഡൻസിലും ചിലത് കാണുന്നുണ്ട് ഈ മൂന്ന് ടൈപ്പ് ടൈപ്പ് നാല് ഓഫ് ും അൺഎക്സ്പെക്ടൾ പൊക്കത്തിന്റ് ഹലോ ആരാണ് സംസാരിക്കുന്നത് സംസാരിച്ചോളൂ പറഞ്ഞോളൂ ഞാൻ എന്റെ കളി കുറച്ച് ബീച്ചിലായിട്ടൊന്നും അറിയാനായിട്ടായിരുന്നു അവർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മളെ പോക്കിന്റെ ഒരു കാര്യം പറഞ്ഞോളൂ ചോദിച്ചോളൂ റെഡി ആയിട്ട് ഇങ്ങനെ പോകുന്നു ബിനു സ്ട്രോക്ക് എന്നാണോ ഉദ്ദേശിച്ചത് കോളർ എന്തെങ്കിലും വ്യക്തമായിട്ടില്ല ആ കോളറിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കോളിന് എന്തോ തടസ്സമുണ്ടെന്നൊന്നും പറയുന്നത് ക്ലിയർ ആവുന്നില്ല ഡോക്ടർ ഇനി അറിയാനുള്ളത് ഇങ്ങനെ ഈ എമർജൻസി മെഡിസിനിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നത് കാരണം ആ ആദ്യം ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റേത് രീതിയിലുള്ള രോഗങ്ങളായാലും പെട്ടെന്ന് നമ്മൾ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പം ഈ ആക്സിഡന്റിൽ പെട്ടവരെ തന്നെ കൊണ്ടുവരുമ്പോൾ പോലും അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ് അവർക്ക് എന്തെങ്കിലും മെഡിസിൻ അവർ ഓൾറെഡി എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മുൻപേ ഏതെങ്കിലും അസുഖത്തിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും മെഡിസിനോട് അലർജി ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ ആ ഒരു റിസ്ക് എത്രത്തോളമാണ് അല്ല ബേസിക്കലി ഇതൊരു ചലഞ്ചാണ് എമർജൻസി മെഡിസിനിൽ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യൻസ് ഏത് പേഷ്യൻ ഇതൊന്നും അല്ല ഇനി എമർജൻസി കേസ് കാണാം ഇങ്ങനത്തെ പ്രത്യേകിച്ച് ആക്സിഡന്റ് ബൈസ്റ്റാൻഡസ് കാണത്തില്ല വെരി റിയർലി കാരണം കൂടുതലും വരുന്ന നാട്ടുകാരാണ് എടുത്തോണ്ട് അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് കൊണ്ടുവരാണ്ട് അല്ലെങ്കിൽ ആംബുലൻസിൽ ഡയറക്റ്റ് വൺ നോട്ട് എയ്റ്റിലൊക്കെ വരുന്നതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എമർജൻസിയിൽ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ്ഡ് ഓൺ ഡയഗ്നോസിസ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മറ്റ് ഏത് ഡിപ്പാർട്ട്മെൻ്റിലും നമ്മൾ ഡയഗ്നോസ് എത്തി ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ കൂടെ പനി വന്നാൽ നമ്മൾ ഡെങ്കി ഫീവർ ആണോ അല്ലെങ്കിൽ പനിയാണോ ഡയഗ്നോസ് ചെയ്തുള്ള മാനേജ്മെൻറ്റിലോട്ട് പോകുന്നില്ല പക്ഷേ ഏതുണ്ടെങ്കിലും നമ്മൾ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക ആ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് ഓവർകം ചെയ്യുകയാണ് നമ്മൾ ബേസിക്കലി എമർജൻസി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ബേസ്ഡ് ഓൺ ഡയഗ്നോസ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബൈസ് ചാൻസസ് വരുന്നത് അപ്പോൾ അത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് എല്ലാം അല്ലെങ്കിൽ പഴയ കഴിക്കുന്ന മെഡിസിൻ്റെ ഡീറ്റെയിൽ എല്ലാം പിന്നീടാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ആദ്യം അതൊരു ഹിസ്റ്ററി ടേക്കിംഗ് അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതാണ് ആദ്യം ചെയ്യുന്നത് ഡോക്ടർ ഈ ആക്സിഡൻസിൽ പ്രധാനമായിട്ടും നമ്മൾ കാണാറുള്ള ഇല്ലിന് പൊട്ടലോ അല്ലെങ്കിൽ ഓടിവോ ചതവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം ഈ ഒരു എമർജൻസി മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറോടൊപ്പം തന്നെ അപ്പോൾ ഒരു ഓർത്തോ ഡോക്ടറും അപ്പോൾ ഈ പലവിധ സ്പെഷ്യലൈസേഷനിലുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ സേവനം നമുക്ക് ഈ എമർജൻസി കെയറിൽ ലഭ്യമാണോ ഉണ്ടാവും അതാണ് നമ്മളെ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യത്തെ ഇനിഷ്യൽ ഫേസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യണമെന്നാണ് ആക്ച്വലി ഏത് സിസ്റ്റം ഇൻവോൾഡ് ആണെങ്കിലും ആസ് എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഓവർകം ചെയ്ത് അടുത്ത നെക്സ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ് നമുക്ക് റൗണ്ട് ദി ക്ലോക്ക് അവൈലബിലിറ്റി ഉണ്ടാണെന്നാൽ മാത്രമേ പ്രോപ്പർ എമർജൻസി കെയർ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഓർത്തും ഇപ്പോൾ പൊട്ടലുണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ ഈവൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണമെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്താലും നെക്സ്റ്റ് സ്റ്റെപ്പ് സർജിക്കൽ ഇവൻറ്റ് വേണ്ടി വന്നാൽ ചിലപ്പോൾ അവർ ഉടനെ തന്നെ അവൈലബിൾ ആകേണ്ടി വരും അതുപോലെ സർജൻസ് അവൈലബിലിറ്റി വേണം ന്യൂറോ സർജൻസ് വേണ്ടി വരും

സാർ ഞാൻ നാട്ടിക്ക് നോക്കി എന്റെ പേര് ശ്രീകുമാർ എന്നാണ് സാർ എന്റെ അമ്മാവിക്ക് ബ്ലഡിൽ കൗണ്ട് കുറയുന്ന അസുഖമാണ് ഇപ്പൊ ഇപ്പോ ആദ്യം മെഡിക്കൽ കോളേജ് അഡ്ജസ്റ്റ് കോളേജ് അഡ്മിറ്റ് ആയിരുന്നു കുറച്ച് ദിവസം അത് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നാൽ ഇപ്പൊ വീണ്ടും അതുപോലെ ബ്ലഡിൽ കൗണ്ട് കുറയുന്നു ബ്ലീഡിങ് ആൾക്ക് ആൾക്കിപ്പോ നാപ്പത്തിയേഴ് വയസ്സുണ്ട് പനിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ

ആക്ച്വലി അത് നമുക്ക് പല രോഗാവസ്ഥയിലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഡെങ്കിപ്പനി പോലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ വരുന്നവർക്കും ചിലർക്ക് കൗണ്ട് കുറയാറുണ്ട് അത് കൂടാതെ കോമൺ ആയിട്ട് പലർക്കും വരുന്നത് ഈ റിലേറ്റഡ് ഈ ഇഡിയോപ്പതിക്ക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് കോസ് ഇല്ലാതെ വരാം അല്ലെങ്കിൽ ഈവൻ ബോൺ മാരസ് അപ്പറേഷൻസ് ഉണ്ടായ നമ്മൾ സെൽസിൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ ഈ അക്യൂട്ടായിട്ട് വരുന്ന ഒരു നാലഞ്ച് ദിവസം ഉണ്ടാകുന്ന പനി അല്ലെങ്കിൽ ഡെങ്കിപ്പനിയിലോ അല്ലെങ്കിൽ മറ്റ് വൈറൽ ഇൻഫെക്ഷനിൽ വരുന്ന കുറവുകളെല്ലാം വൺസ് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്ലേഡ് അക്കൗണ്ട്സ് എല്ലാം നോർമലാകും അത് നമ്മൾ സാധാരണയായി കണ്ടു വരും അല്ലാതെ റെഗുലറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് കാരണം കണ്ടെത്തേണ്ടതുണ്ട് അതിന് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ഈ ബോൺ മാര സ്റ്റഡിയൊക്കെ ചെയ്യേണ്ടി വന്നേക്കും അങ്ങനെ പല ടെസ്റ്റുകളും നോക്കി ആക്ച്വലി റിയൽ കോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരും പിന്നെ ഇങ്ങനെയുള്ളവര് റെഗുലറായിട്ട് ഫോളോ അപ്പും ചെയ്യേണ്ടതുണ്ട് കാരണം കൗണ്ട് വീണ്ടും കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഗസ്റ്റിറൈറ്റ്സും അങ്ങനെ ഇമോണോമറ ഡ്രഗ്സ് ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അത് പൂർണ്ണമായിട്ട് കറക്റ്റ് ഫോളോ അപ്പോടെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അവർക്കൊക്കെ കൂടുതലും വീണ് മുറിവുണ്ടാകാനോ മറ്റു രീതിയിൽ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്

നമ്മൾ പ്രായഭേദം എന്നെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എന്നല്ലേ എല്ലാത്തിൻ്റെയും ഇൻഷ്യൽ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്യുന്നത് ഇവിടെയാണ് അതിന് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി എന്നില്ല ഇത് കഴിഞ്ഞ് വൺസ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ശേഷമുള്ള ഫോളോ അപ്പ് ഐ സി കിടക്കേണ്ടി വന്നാൽ വാടി കിടക്കുന്ന പേഷ്യൻ്റ് മറ്റ് തിയേറ്ററിൽ പോകണത് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഐ സി യു കഴിഞ്ഞാൽ ഐ സി ഫോളോ അപ്പ് കെയർ ചിലപ്പോൾ അവർ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നില്ല വേറെ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ കൂടെ ഐ സി കൊടുക്കുന്ന കെയറാണ് അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊണ്ടുപോകുന്നത് ഈ എമർജൻസി മെഡിസിനിലേക്ക് അത്യാകിത വിഭാഗത്തിൽ വരുന്നു പ്രായഭേദമന്യേ അസുഖഭേദമന്യേ നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നു അതിന് വേണ്ട ഇനിഷ്യൽ കെയർ ഒക്കെ കൊടുത്തതിനു ശേഷം മാറ്റേണ്ട രോഗിയാണെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ കെയറിലേക്ക് ഐസ്യൂലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് നോക്കി നമ്മൾ റോഡ് ആക്സിഡൻസിനെ കുറിച്ചാണ് അപകടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് മറ്റു ചില രോഗങ്ങളെ കുറിച്ച് കൂടി അറിയാനുണ്ട് കാരണം എമർജൻസി കെയറിന്റെ ഒരു ആവശ്യകത അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന ഒരു വ്യക്തിയായാലും സ്ട്രോക്ക് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയായാലും ഇവരെയും ഒക്കെ തന്നെ നമ്മൾ ഈ ഐ സിയു പ്രവേശിപ്പിക്കുന്നതിനു പകരം ആദ്യം ഈ അത്യാഹിത വിഭാഗത്തിൽ തന്നെയാണോ അതെ എല്ലാ കേസും നമ്മൾ ആദ്യം ഡയറക്റ്റ് എൻട്രി ഐ സിയു എന്നുള്ളൊരു പരിപാടി പണ്ടത്തെ കാലത്ത് ഇപ്പൊ കാഷ്വാലിറ്റി എന്ന് ഒരു പറഞ്ഞാക്ക് പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഹാർട്ടാണ് നേരെ കാർഡിയോളജി അല്ലെങ്കിൽ സ്ട്രോക്ക് ആണ് നേരെ ന്യൂറോളജി മാറ്റി ഇത് മാത്രമാണ് ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പം സ്പെഷ്യാലിറ്റിയൊക്കെ ഒത്തിരി മാറി ഇതൊരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയായി സാൻ എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി ആണ് അത് ഇപ്പം മേജർ സെന്റേഴ്സിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ട്രിവാൻഡ് നമ്മുടെ മേജർ ഹോസ്പിറ്റൽ ഇവൻ അനന്തപുരിയിലൊക്കെ നമ്മളൊരു പത്ത് വർഷം ആയച്ചു തുടങ്ങിയിട്ട് അപ്പോൾ ലൈക്ക് അതുപോലെ പല ഹോസ്പിറ്റൽസിലും മേജർ സെന്റേഴ്സിലല്ലേ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും കാഷ്വാലിറ്റി റൺ ചെയ്യണ സ്ഥലങ്ങളുണ്ട് എന്നാലും ദിസ് പെഷ്യാലിറ്റി അത് നമ്മൾ ഇപ്പോൾ ട്രാഫിക് എന്നുള്ളൊരു സിസ്റ്റം അല്ല ഇപ്പൊ ഒരു അറ്റാക്ക് വന്നാൽ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നാലും ഇപ്പം ചിലപ്പോൾ ത്രോമ്പ്ലൈസ് ചെയ്യേണ്ടി വരും രക്തം കട്ട അലിക്ക് മരുന്നിലപ്പ് കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം നമ്മൾ തന്നെ ഓർക്കാൻ ചെയ്യുന്നത് ഒരാൾ പ്രഷർ ഇല്ലാതെ വന്നു ഉടനെ ഐ സി യു അവിടെ പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് ലൈഫ് സേവിങ് സ്റ്റേജിൽ എത്തിയിട്ട് മാത്രമേ മാറ്റുകയുള്ളൂ അതുപോലെ വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വന്നു അത് പണ്ടൊക്കെ ചെയ്യുന്ന നേരെ ഐ സി യു ഉള്ളവരേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ തിയേറ്ററിൽ മാറ്റും അപ്പൊ അങ്ങനെയല്ല നമ്മൾ എമർജൻസി തന്നെ അവർക്ക് വെന്റിലേറ്ററിലുള്ള സപ്പോർട്ട്സും എല്ലാം പൊതുവേ പ്രായഭേദമന്യ പല ആൾക്കാരിലും ഇവൻ ഒരു മധ്യവയസ് തുടങ്ങി കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരിലൊക്കെ സ്ട്രോക്കിന്റെ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പം ഈ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളെ വേഗം യും എത്തിക്കാന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ സമയം വൈകുംതോറും നേരത്തെ ഡോക്ടർ പറഞ്ഞ ഗോൾഡൻ അവർ എന്ന് പറയുന്ന അത് ആ ഒരു സമയം പിന്നിടും തോറും ഇത് സർവൈവ് അല്ലെങ്കിൽ അവരെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാനുള്ള റിസ്ക് ഇല്ല ആക്ച്വലി സ്ട്രോക്ക് നമ്മൾ ഗോൾഡൻ അവർ പറയുന്ന പോലെ ഒരു വിൻഡോ കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് എന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ ബ്രെയിൻ അറ്റാക്ക് സ്ട്രോക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോളിലോട്ട് പോകുന്ന രക്തവോട്ടം കുറയുക ഒരു പർട്ടിക്കുലർ ഏരിയയിൽ രക്തത്തിൻ്റെ സപ്ലൈ കുറയുന്നു അത് രണ്ട് രീതിയിലുണ്ടാകും ഒന്ന് രക്തക്കുഴലിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുക നമ്മൾ ഹാർട്ടിൽ ബ്ലോക്ക് വരുന്ന പോലെ തലച്ചോളിൽ പോകുന്ന രക്തക്കുഴലിലോട്ട് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിലോട്ട് ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിലുള്ള രക്തക്കുഴലിൽ പൊട്ടുക ആണ് ബ്ലീഡിങ് കോംപ്ലി ഇപ്പം ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രക്തസ്രാവം കൊണ്ടുവരാം അല്ലെങ്കിൽ രക്തം പോകാതെ കട്ട പിടിക്കുന്നോണ്ട് ഇത് നമുക്ക് രണ്ടും പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപോലെ ആയിരിക്കും പെട്ടെന്നുണ്ടാകുന്ന ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോവുക സംസാരശേഷി പോവുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രെസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ വന്നാലേ നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് ഒന്ന് ബ്ലീഡിങ് ആണോ രക്തക്കൊഴിലടങ്ങാണോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കട്ടുപിടിക്കുന്ന ഇമ്പോർട്ടൻസ് ഈ വിൻഡോ പിരിമ്പോർട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ത്രീ ടു ഫോർ ആൻഡ് ഹാഫ് ഹേഴ്സിനകത്ത് നമ്മൾ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രക്തം കട്ട പിടിച്ചിരിക്കുന്ന അലിയിക്കാനുള്ള മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് അതിന്റെ ആ ത്രോംബുലൈസിന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിച്ച് അലിയിക്കാനുള്ള മരുന്ന് അപ്പോൾ അതിരി ചിലവേറെ ചികിത്സയാണ് കാരണം മരുന്നിനെ നല്ല കോസ്റ്റ്ലി ആണോ ഫിഫ്റ്റി തൗസൻഡ് എബോ വരുന്നുണ്ട് പക്ഷെ അതാണ് പ്രൈമറി മാനേജ് അപ്പോൾ ഇതിന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുക കാരണം യൂഷ്വലാ നമ്മളെ ടിഷ്യൂസിലോട്ട് എവിടെയെങ്കിലും രക്തക്കുറവ് നല്ല ഫൈവ് ടു സിക്സ് അവർസ് കഴിഞ്ഞാൽ ടിഷ്യൂ ഡെത്ത് ആയി പോവാം അപ്പോൾ വൺസ് ആ പർട്ടിക്കുലർ ബ്രെയിൻ ഏരിയയിൽ ബ്ലഡ് സപ്ലൈ കിട്ടാതെ കംപ്ലീറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ സെൽസ് ഡെത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകുമല്ലോ അതിനെ നമ്മൾ ഇൻഫാക്റ്റ് എന്ന് പറയും ആദ്യം ഇക്കീമിയ എന്ന് പറയും സ്കീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ രക്തോട്ടം കുറേ ഇന്നുണ്ടാകുന്ന ഒരവസ്ഥ അത് വൺസ് ഇൻഫാക്റ്റ് എന്നായി കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ആയ ടിഷ്യൂ അപ്പോൾ ആ ഒരു സ്റ്റേജിന് മുമ്പാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടി വരുന്നത് അതേപോലെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ ഉടനെ ചെയ്യണമെങ്കിലും അതനുസരിച്ചുള്ള ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം പലരും ഒരു അൺനോട്ടിസ്ഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഉണ്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല രാവിലെ എണീക്കുമ്പോൾ നടക്കും അതൊക്കെ നമുക്ക് വിൻഡോ പീരീഡ് ക്രോസ്ഡാണ് അത് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ ചെല് രാവിലെ ആറു മണിക്ക് എണീറ്റപ്പം നടന്നപ്പോൾ ബെഡ് നടക്കാൻ പറ്റില്ല ഒരു പേഷ്യൻറ്റ്സ് ചില ഇതിനെക്കുറിച്ച് ചെറിയ നോളജ് ഉള്ളവർ ഒന്ന് പറയും സാറേ ആറ് മണിക്ക് എട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും നമുക്ക് അലിയിക്കാനുള്ള മരുന്നില്ല എന്ന് ചിലപ്പോൾ ചോദിക്ക ഇതിനെക്കുറിച്ച് അറിയാം പക്ഷേ ശരിക്കും അത് വിൻഡോ പീരീഡ് ആറ് തൊട്ട് എട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പം നമ്മൾ അവരെ നോർമലാ കണ്ടു ോർമൽ എന്ന് പറഞ്ഞാൽ പത്തിനാണ് ഉറങ്ങാൻ കിടന്നെങ്കിൽ പത്ത് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല ഇടയ്ക്കുള്ള ടൈം അങ്ങനെ നോക്കി എട്ട് മണിക്കൂർ പേഷ്യന്റ് അറൗണ്ട് പത്ത് മണിക്കൂറായി സോ അത് നമുക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് പറയുമ്പോൾ ചികിത്സയില്ല എന്നല്ല അടുത്ത ലൈൻ ഓഫ് മാനേജ്മെന്റ് നമ്മൾ അടുത്ത അലിയിക്കാനുള്ള ഗുളികകളും മറ്റു ഇഞ്ചക്ഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഈ പ്രൈമറി കെയർ അത് കൊടുക്കണം ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടെ പിന്നെ അതും ഏജിങ്ങും പ്രായമുണ്ട് പിന്നെ കുറേ ബ്ലീഡിംഗ് കോംപ്ലിക്കേഷനുള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ റീസെന്റ് സർജറിയോ അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് ഇതെല്ലാം മെയ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് അലിയിക്കുന്ന മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ വന്ന് അങ്ങനെയും മരണം സംഭവിക്കുക ക്ലിയർ ആണ് അപ്പോൾ പൊതുവെയുള്ള സംശയമായിരുന്നു പണ്ടൊക്കെ നമ്മൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകുക എന്ന് പറയും ഇപ്പോൾ അതിന് പകരം എമർജൻസി മെഡിസിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതായത് പ്രാഥമികമായിട്ട് ഒരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരെ ആദ്യം നമ്മൾ കൊണ്ടെത്തുകയും അവിടെ നിന്നാണ് നമ്മളെ ലൈഫിനെ സേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയാണ് അപ്പം ഈ അവസരത്തിൽ ഞങ്ങൾ ഇപ്പം അതിഥിയായി എത്തിയത് വളരെ നന്ദി ഡോക്ടർ ഓക്കെ ഡോക്ടർ കിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും നാളെ മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം